സുഫൈലിൻ്റെ വിളിക്ക് ഉത്തരമായി. ദശമംഗലം ചുട്ടപ്പറമ്പിൽ വീട്ടിൽ സുഫൈലിൻ്റെ ജപ്തി ഭീഷണി നേരിടുന്ന വീടിൻ്റെ കുടിശ്ശിക തീർക്കുന്നതിനുള്ള സഹായം എത്തിച്ച് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. റോട്ടറി ക്ലബ് അംഗങ്ങളായ ഗീത എബ്രഹാം, സന്ധ്യാമണ്ണത്ത്, പി ഐ ഷാനവാസ് എന്നിവർ സുഫൈലിൻ്റെ വീട്ടിലെത്തിയാണ് പണം നൽകിയത്. ദശമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം സലീം, കെ പ്രേമൻ, അലി പുത്തൻപുരയ്ക്കൽ, ഹംസ ആറ്റുപുറം, സൈനബ പള്ളം, സൈതലവി പള്ളം എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ജന്മന കാഴ്ചശക്തിയില്ലാത്ത ഒരു കുടുംബത്തിലെ അംഗമായ സുഫൈൽ ലോക്ക്ഡൗൺ കാലഘട്ടത്തിലാണ് ജനസമ്പർക്ക പരിപാടിക്കിടയിൽ കണ്ട പരിചയത്തിൽ ഉമ്മൻചാണ്ടിയെ ഫോണിൽ വിളിക്കുന്നത്. വീട്ടിലെ ബുദ്ധിമുട്ടുകളും ഉള്ള ജോലി നഷ്ടമായതും ദേശമംഗലം സർവീസ് സഹകരണ ബാങ്കിലെ ലോൺ എടുത്തതിലുള്ള ജപ്തി ഭീഷണിയുമടക്കം സങ്കടങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. എല്ലാം കേട്ടതിനു ശേഷം കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് ഉമ്മൻചാണ്ടി ഉറപ്പ് നൽകിയിരുന്നു. അടുത്ത ദിവസം തന്നെ സുഫൈലിൻ്റെ കുടുംബത്തിന് വേണ്ട ആഹാരവസ്തുക്കളും കുറച്ച് പണവുമായി കോൺഗ്രസ് പ്രവർത്തകർ എത്തി. ബാങ്കിന്റെ കടത്തിലേക്ക് ആവുന്ന വിധം സഹായിക്കാൻ ഉമ്മൻചാണ്ടിയുടെ നിർദ്ദേശവും വന്നു. 4 ലക്ഷം രൂപ കുടിശ്ശികയിലേക്കാണ് ഇപ്പോൾ 1 ലക്ഷം രൂപ നൽകുന്നത്. ബാക്കി വരുന്ന 3 ലക്ഷം രൂപ കൂടി ലഭിച്ചാൽ മാത്രമേ ജപ്തി ഭീഷണി ഒഴിവാകൂ. സുമനസ്സുകളുടെ കാരുണ്യത്തിനായി സുഫൈലും ഭാര്യയും 2 പെൺകുട്ടികളും മാതാപിതാക്കളും കാത്തിരിക്കുകയാണ്. TCV ചെറുതുരുത്തി.